ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊന്നാനിയിലെ പ്രശസ്തമായ കനോലി കനാലിൻ്റെ തൊട്ടരികിലാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് കനോലി കനാലിൻ്റെ പരിസരം. അതിൻ്റെ തൊട്ടരികിൽ നമ്മുടെ മുന്നിലൂടെ ഇതാ ഈ പോയിക്കൊണ്ടിരിക്കുന്ന കനാലാണ് ചരിത്ര പ്രാധാന്യമുള്ള കനോലി കനാൽ എന്നറിയപ്പെടുന്നത്. പൊന്നാനിയിലെ പൊന്നാനി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് കനോലി കനാലും. ഞാൻ പണ്ട് കോളേജിൽ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് പൊന്നാനി MES കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിൽ കൂടിയായിരുന്നു ബസ്സിൽ പോയിരുന്നത്. അന്ന് നമുക്കിങ്ങനെ ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ട് ഒന്ന് ഇറങ്ങി ഇത് അടുത്ത് നിന്ന് കാണണമെന്ന്. കാരണം അച്ഛനുള്ള കാലത്ത് ഒരുപാട് കഥകൾ ഈ കനോലി കനാലിനെ കുറിച്ചും അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കേട്ടിട്ട് അത് കാണാനും അതിൻ്റെ അടുത്ത് വരാനും ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. പക്ഷെ അന്നൊന്നും ഇത് നടന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ ചാനലുമായി യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിങ്ങനെ ഓരോ വീഡിയോ എടുക്കുമ്പോഴും അതിൻ്റെയൊക്കെ പിന്നിൽ സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു ഓർമ്മയാണ്. അതുകൊണ്ടാണ് അച്ഛൻ നടന്ന വഴികളിലൂടെ, അച്ഛൻ പോയ വഴികളിലൂടെ, അച്ഛൻ എഴുതിയ കാര്യങ്ങളിലൂടെ നമുക്ക് വീണ്ടും സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു ഗൃഹാതുരത അനുഭവപ്പെടുന്നത്. അപ്പം ഈ കനോലി കനാൽ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അതാ ഞാൻ വല്ലാതെ വൈകിക്കാതെ തന്നെ വന്നത്. ഇത് ഇതിൻ്റെ ശരിക്കും കോഴിക്കോട് തൊട്ട് കൊടുങ്ങല്ലൂർ വരെ ആണ് ഇത്. ഇതിൻ്റെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അന്നത്തെ മലബാർ ജില്ലാ കലക്ടറായിരുന്ന കനോലി സാഹിബാണ്. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജലഗതാഗത മാർഗം. ചരക്കുകളൊക്കെ പണ്ട് കൊണ്ടുപോയിരുന്നതൊക്കെ ഇത് കൂടെയൊക്കെയാണ്. പുഴകളെയും ജലാശയങ്ങളെയും ഒക്കെ കൂട്ടിയിണക്കിയിട്ട് കനാലുകൾ നിർമ്മിക്കുക, തീരദേശ ജലഗതാഗത മാർഗം. അത് അദ്ദേഹത്തിൻ്റെ, അതായത് HV കനോലി സാഹിബ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത് അറിയപ്പെടുന്നതാണ് ഈ കനോലി കനാൽ എന്നുള്ളത്. അത് അതിൻ്റെ ഒരു ഒരു എന്തൊരു ഭംഗി അറിയാം നമുക്കിത് കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ. അതൊരു ഒരു ഒരു നമ്മുടെ പഴമയുടെ ഓരോ അടയാളപ്പെടുത്തലുകളാണത്. അതിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴും ചില കൊച്ചു കടകൾ, വലിയ പരിഷ്കാരമൊന്നും വരാത്ത പഴയ കടകളെ പോലെ തന്നെയുള്ള കടകളുണ്ട്. ആ പഴയ കടകളൊക്കെ തന്നെ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒന്ന് രണ്ട് ആൾക്കാരെയൊക്കെ, പണ്ടത്തെ ആൾക്കാരെയൊക്കെ കിട്ടുകയാണെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഒന്ന് സംസാരിപ്പിക്കണം, അവരുടെ ഓർമ്മകളൊക്കെ ഇതിൻ്റെയൊക്കെ, അവരുടെയൊക്കെ കുട്ടിക്കാലത്ത് എങ്ങനെയുണ്ട് ഈ പ്രദേശങ്ങൾ എന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ കൊറോണ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഒറ്റ മനുഷ്യന്മാരെ പോലും ഈ പ്രദേശത്ത് കാണുന്നില്ല. അപ്പോൾ ഒന്ന് രണ്ട് ആളുകൾ ഉണ്ടായിരുന്നു, അവരവിടെ എന്തൊക്കെയോ ജോലി തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ചില്ല, കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതുവരെ വന്നത്.